വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം സത്യം പറഞ്ഞാൽ ഇൻട്രോ പറയാൻ പോലും അയ്യാ അത്രയ്ക്ക് എനർജി പോലും ഇല്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി പോയി 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 പ്രാന്തായി. അതിൻ്റെ ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ മനസ്സിലാവും. നമ്മൾ ഒരുപാട് ഷോപ്പ് നോക്കി, ഒരുപാട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പ്, ഒരുപാട് വീട്ടിൽ പോയി നോക്കി, OLX ഒരുപാട് നോക്കി. ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ഇറങ്ങാൻ ഷോപ്പൊന്നും ബാക്കിയില്ല. അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലം വരെ, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം, ഈ വീഡിയോ ഞാൻ എന്തിനു ഇടുമെന്ന് അറിയാൻ വയ്യ, ഈ ദിവസം വരെ അതിപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു, 1:10. നമ്മൾ രാവിലെ കൊല്ലത്ത് വരെ, കൊല്ലം വരെ നമ്മുടെ ഏകദേശം ഒരു 1 സൈഡ് 30 കിലോമീറ്ററോളം ഉണ്ട്. ആ 30 കിലോമീറ്റർ പോയി കൊല്ലത്ത് പോയി വണ്ടി നോക്കി, അവിടെ പോലും നമ്മുടെ വിലയ്ക്കൊത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലിഷ്ടപ്പെട്ട ഒരു വണ്ടി കിട്ടിയില്ല. അങ്ങനെ പോയി 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 നമ്മൾ ആദ്യം ഫസ്റ്റ് വണ്ടി നോക്കാൻ വേണ്ടി പോയൊരു ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ വെച്ചാണ് സെയിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ സാധനല്ല ചേട്ടനൊരു വണ്ടി നോക്കാൻ പോയത്, പുതിയല്ല, സെക്കൻഡ്സ്. എന്താ പരിപാടി? അതാണ് മിക്സഡ് ആയിട്ടൊക്കെ നിൽക്കണ എല്ലാരും അറിയോ, വണ്ടി ഉണ്ടാലും അറിഞ്ഞൂടല്ലോ. നടക്കട്ടെ, കുറേ തിരക്കുണ്ട്, ഞാൻ ഇറങ്ങാളിയാ. ശരി, നമ്മളൊന്ന് സ്റ്റണ്ടിനെ ഉണ്ടായിരുന്നു, മുബാറക്കിൻ്റെ ഇട ശരിയല്ലേ. അങ്ങനെ ആ ഒരു ചേട്ടൻ്റെ, ഇപ്പോൾ പറഞ്ഞ ആ ഒരു ചേട്ടൻ്റെ, ആ ചേട്ടൻ്റെ വീട്ടിലാണ് അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്ന അവിടെയാണ്, വണ്ടി ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി പോകുന്ന അവിടെയാണ്. അപ്പോൾ അന്നും വണ്ടി അധികം ഒരുപാട് വണ്ടികളൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം വണ്ടി ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ളൊരു വണ്ടിയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ആ ചേട്ടൻ പറഞ്ഞ ഒരു 3-4 വണ്ടികളുണ്ട്. അപ്പോൾ ആ ഒരു 3-4 വണ്ടിയിൽ ആ ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടനായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ യമഹ റേയാണ്, നല്ലപോലെ നീറ്റ് വണ്ടിയാണ്. വേറെ പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ്, ഇൻഷുറൻസ് ബാക്കി പേപ്പർ 2015 or 2014 മോഡലിനെ കണ്ടാണ്. അങ്ങനെ വണ്ടി എടുത്തു, ഡെലിവറി എടുത്തപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. സത്യം പറഞ്ഞാൽ വയ്യ കേട്ടോ, വണ്ടി നോക്കാൻ പോയി, വണ്ടി നോക്കാൻ പോയി അവസാനം പൈസ ഉണ്ടെങ്കിൽ സീനില്ല. ഒരു 50, ഇപ്പോൾ നോക്കാൻ പോയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു DOE ആക്റ്റീവൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നീറ്റ് വണ്ടിയൊക്കെ ഏകദേശം ഒരു 48, 50, 57 ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ വണ്ടികളൊക്കെ പക്കയാണ്, ആ വിലയ്ക്കുണ്ട്. പക്ഷേ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ഇങ്ങനെ അലയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മളൊരു ബഡ്ജറ്റിൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും ബാക്കി വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വീട് എത്താറായിട്ടില്ല. നമ്മൾ ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഉണ്ട് വീട്ടിലോട്ട്. നമ്മുടെ യമഹ റേയാണ്, റെഡ് കളറ്, നല്ല അത്യാവശ്യം ഒന്ന് റീടച്ച് ഒക്കെ ചെയ്ത് വണ്ടി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ സീനൊന്നുമില്ല, ഞാനും ഓടിച്ചു നോക്കിയായിരുന്നു. ത്രോട്ടിൽ ഫീൽ ആയാലും ബ്രേക്കിംഗ് ആയാലും എഞ്ചിൻ സൈഡായാലും പക്ക ഒരു നീറ്റായിട്ട് തോന്നി. എഞ്ചിൻ സൈഡൊക്കെ പക്ക നീറ്റാണ്. എഞ്ചിൻ്റെ സൗണ്ടായാലും വേറെ നോയിസോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓടിച്ചപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡെയിലി യൂസാണ്, അതായത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയൊക്കെ അറിയാലോ, നമ്മൾ ഇത് തന്നെ കൊണ്ട് നടക്കുന്നതിൻ്റെ പാടെ എനിക്കറിയാം അവള്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വണ്ടിയൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ എല്ലാം ഒത്ത ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് ഒരു നമ്മൾ വാക്ക് റൗണ്ട് ചെയ്യുന്ന പോലെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നൈസാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മെയിൻ റോഡിലൊക്കെ ഓടിച്ചായിരുന്നു വണ്ടി. പിന്നെ പഴയ മോഡലാകുമ്പോൾ, അതായത് ഏറ്റവും ഫസ്റ്റ് മോഡലല്ല, അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രാഫിക്സ് ചേഞ്ചൊക്കെ ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് MHRA. ഫുള്ള് റെഡാണ്, റെഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ റെഡിൻ്റെ ആരാധകനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഓടിച്ച് നോക്കിയപ്പോഴത്തേക്കും വണ്ടി നല്ല കണ്ടീഷനാണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കൈ കൊടുത്തു, വണ്ടി എടുത്തു, ഡെലിവറി എടുത്തു, വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മളിങ്ങി വീടെത്തി. ഞാൻ നമ്മുടെ റേയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഓടിച്ചായിരുന്നു, അതായത് നമ്മൾ ക്യാഷിൻ്റെ സെറ്റിൽമെൻറ്റൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് മെയിൻ റോഡിൽ വണ്ടി ഓടിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ വണ്ടി കാണിക്കാൻ വേണ്ടി നമ്മുടെ ഇട റോഡിലോട്ട് ജസ്റ്റ് ഒന്ന് പോവുകയാണ്.
ഒരു നോർമൽ യൂസിനൊക്കെ വണ്ടി ഭയങ്കര സുഖമാണ് കേട്ടോ. അതായത് മൈലേജും ഉണ്ട്, ഒരു 10-300 രൂപയ്ക്ക് എണ്ണ അടിക്കുമ്പോൾ തന്നെ ഏകദേശം ഫുൾ ടാങ്ക് ആവും. നമ്മൾ ബൈക്ക് കൊണ്ട് നടക്കുന്നതിൻ്റെ പകുതിയിലെ പകുതിയിലെ മെയിൻ്റെനൻസ് മാത്രമേ അതിന് വരുന്നുള്ളൂ. മെയിൻ്റെനൻസ് ഇല്ല, ജസ്റ്റ് ഓയിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റുക അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് ഞാൻ വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, യമഹ റേയാണ്, 2016 മോഡലാണ്, നമ്മുടെ ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ തന്നെ കിട്ടിയിട്ട് കെ എൽ പാനൽ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് പിന്നെ ഈ സൈഡ് ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, മൈനർ ആയിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക് ടെയിൽ പോർഷൻ, പിന്നെ ഈ സൈഡ് കേട്ടോ. പിന്നെ വണ്ടി ഒന്ന് റീടച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഒന്ന് റീടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഫൈബർ പാർട്സും പിന്നെ റെക്കള വരുന്ന പോർഷനൊക്കെ അവരൊന്ന് റീടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കാണുമ്പോൾ ഭയങ്കര നീറ്റാണ് കേട്ടോ, എല്ലാ സൈഡും നല്ല നീറ്റാണ്. വേറെ തുരുമ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും പുറമേ ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ അതുപോലെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ലുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് കണ്ടീഷനാണ്, സിംഗിൾ ഓണറാണ്. നമ്മളിപ്പോൾ സെക്കൻഡ് ഓണറാണ് വാങ്ങിയിരിക്കുന്നത്. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് കൈമറിഞ്ഞ് അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല. വണ്ടി ലോ കിലോമീറ്റേഴ്സ് ആണ്, ഏകദേശം ഇപ്പോൾ ഓടിയ കിലോമീറ്റേഴ്സ് 27,000 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതേ ഇതാണ് ഇപ്പോൾ ഓവറോൾ ലുക്ക് വരുന്നത്. നമ്മുടെ NS-ൻ്റെ റെഡുമായിട്ടൊക്കെ നല്ല ഒരു മാച്ച് ആവുന്ന റെഡാണ് കേട്ടോ. നമ്മുടെ NS-ൻ്റെ പാഷൻ റെഡാണ്, ഏകദേശം ആ കളറുമായിട്ട് അടുത്ത് സാമ്യം വരുന്ന ടൈപ്പ് ഒരു കളർ തന്നെയാണ്. ഇതിൻ്റെ കറക്റ്റ് കളർ ഏതാണെന്ന് RC ബുക്കിൽ നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ റേറ്റ് ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 35K ആയിട്ടുണ്ട് കേട്ടോ, 35,000 ആയിട്ടുണ്ട്, 27,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ബാക്കിയെല്ലാം നീറ്റാണ്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു പോർഷനൊക്കെ നോക്കിയാലും ഈ സൈഡിലൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചാണ്. പിന്നെ സെക്കൻഡ്സ് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മൈനർ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന MI വരുന്ന, അതായത് റേക്ക് ഈ ഒരു മോഡലിന് വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഗ്രാബ്രയിൽ പോലത്തെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് പില്ലിന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവമൊക്കെ, അതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര രസമാണ്. നല്ലൊരു ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആ ഒരു സംഭവം കാണാൻ ഭയങ്കര രസമാണ്. ഫ്രണ്ടിൽ അപ്പോളോ ടയറൊക്കെയാണ് കിടക്കുന്നത്, ഫ്രണ്ടും ബാക്കും അപ്പോളാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് പക്ക സ്റ്റോക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല, ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. എഞ്ചിൻ സൈഡൊക്കെ പക്ക നീറ്റാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഐഡിലിരിക്കുമ്പോഴുള്ള സൗണ്ട് ആണല്ലേ. എഞ്ചിൻ സൈഡ് പക്ക നീറ്റാണ്, വേറെ അങ്ങനെ വേറെ എന്താണ് ഭയങ്കര സൗണ്ട് ബഹളമോ അടിയോ ചീറ്റലോ ബഹളമോ അങ്ങനെ ഒന്നുമില്ല. എഞ്ചിൻ സൈഡൊക്കെ ഭയങ്കര നീറ്റാണ് കേട്ടോ, ഭയങ്കര സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, വണ്ടിയിലെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 35K ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വണ്ടിയെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഒരുപാട് നോക്കി കേട്ടോ, ഒരുപാട് നോക്കി നമുക്ക് അവസാനം വയ്യ, സെക്കൻഡ്സ് വണ്ടി നോക്കാൻ വയ്യ, നമ്മൾ മടുത്ത് ശരിക്കും പറഞ്ഞാൽ. അതാണ് വേറൊരു ഈ ഒരു റേഞ്ചിന് വേറെ ബൈക്ക് കിട്ടുമെങ്കിൽ അങ്ങനെയും പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് MHRA. അപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.